আসসালামু আলাইকুম ওয়া রাহমাতুল্লাহি তাআলা ওয়া বারাকাতু আলহামদুলিল্লাহ সলাতু ওয়া সালামু আলা আশরাফিল মুরসালিন ওয়া আলি কুল্লি মুসাহাবাতি আজমাঈন আম্মা বাদ এটম স্নেহം നിറഞ്ഞ സഹോദരങ്ങൾ മനുഷ്യജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മാതാപിതാക്കൾ മക്കൾ ഭാര്യ സന്താനങ്ങൾ തൊഴിൽ സമ്പാദ്യങ്ങൾ ജീവിത സൗകര്യങ്ങൾ ഇങ്ങനെ ആരോടും എന്തിനോടുമുള്ള ബന്ധങ്ങൾ ഇസ്ലാം പവിത്രമായി കാണുകയും മാത്രമല്ല അർഹിക്കുന്ന ശ്രദ്ധയും പ്രതിബദ്ധതയും സ്നേഹബന്ധങ്ങളും ഇവകളോട് പുലർത്തണമെന്നും ഇസ്ലാം അനുശാസിക്കുന്നു. എന്നാൽ ഇവയോടുള്ള സ്നേഹബന്ധം വളർന്ന് മൂർധന്യതയിലെത്തുമ്പോൾ അവകൾ നമ്മുടെ മനസ്സിലെ പ്രതിഷ്ഠകളായിട്ട് മാറുകയും ഇവയുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഒരുതരം ആരാധനകളായിട്ട് മാറുന്നത് ഇസ്ലാം തീർത്തും വിലക്കുകയും അത് നമ്മുടെ വിശ്വാസത്തിന് വിള്ളൽ വരുത്തുകയും അള്ളാഹുവും റസൂലുമായിട്ടുള്ള ബന്ധത്തിന് അകൽച്ച വരുത്തുകയും ചെയ്യുന്ന കാര്യമായിട്ട് ഇസ്ലാം നോക്കിക്കാണുന്നു. ഇത്തരത്തിൽ ചില ആളുകളെ നമുക്ക് കാണാം. അവർക്ക് പണം സമ്പാദിക്കുക എന്നതിൽ കവിഞ്ഞ് മറ്റൊരു ലക്ഷ്യവും ഉണ്ടാകില്ല. അന്നപാന വിശ്രമങ്ങൾ വെടിഞ്ഞുകൊണ്ട് പണിയോട് പണിയെടുക്കുന്ന ചില ആളുകൾ, മറ്റു ചിലർക്ക് അവരുടെ ഭാര്യമാരായിരിക്കും ദൗർബല്യം, അല്ലെങ്കിൽ മാതാപിതാക്കളോ മക്കളോ അവർ പറയുന്നതിനപ്പുറത്തേക്ക് ഒരു അഭിപ്രായമോ മറ്റു താല്പര്യങ്ങളോ ഒരു നന്മയോ ഇല്ലാതെ അത് കഴിഞ്ഞ് അള്ളാഹും ദീനുമുള്ളൂ എന്നൊരവസ്ഥ ചിലർക്കെങ്കിലും ഉണ്ടാകും. അത്തരക്കാരെ കുറിച്ച്, അങ്ങനെ തനിക്ക് തോന്നുന്നത് ചെയ്യുന്നവരെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നത് നാം ഒന്ന് കേൾക്കേണ്ടതാണ്. സ്വന്തം ശരീരേച്ഛയെ ഇലാഹാക്കിയവനെ താങ്കൾ കണ്ടു. അറിവുള്ളതിനോടൊപ്പം തന്നെ അള്ളാഹു അവനെ പിഴപ്പിച്ചു കളഞ്ഞിരിക്കുന്നു എന്നാണ് ഖുർആൻ അത്തരക്കാരെ കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇവിടെ നാം വളരെയധികം ശ്രദ്ധിക്കേണ്ടത് ഇത്തരത്തിൽ നമ്മുടെ മനസ്സിലെ പ്രതിഷ്ഠകളായിട്ട് മനോവിഗ്രഹങ്ങളായിട്ട് മാറുന്ന ഈ ഭൗതിക ഘടകങ്ങളെ, അത് മനുഷ്യരാകട്ടെ മനുഷ്യേതര വിഭവങ്ങളാകട്ടെ, അവകളെയെല്ലാം നാം തച്ചുടക്കേണ്ടതുണ്ട്. മറിച്ച് ഈ മനോവിഗ്രഹങ്ങൾ ഉടഞ്ഞില്ല എങ്കിൽ അള്ളാഹുവിൻ്റെ കനത്ത ശിക്ഷാ നടപടിയെ നാം സൂറത്തു തൗബ 24-ാമത്തെ സൂക്തത്തിലൂടെ നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല. അവിടെ പറയുന്നത്, നിങ്ങളുടെ മാതാപിതാക്കളും മക്കളും ഇണകളും സഹോദരങ്ങളും ബന്ധുമിത്രാദികളും നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്തും നിങ്ങൾ നഷ്ടം ഭയക്കുന്ന കച്ചവടവും നിങ്ങളേറെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ പാർപ്പിടങ്ങളും അള്ളാഹുവിനേക്കാളും റസൂലിനേക്കാളും അവൻ്റെ മാർഗത്തിലുള്ള സമരത്തേക്കാളും നിങ്ങൾക്ക് പ്രിയങ്കരമാണെങ്കിൽ, ഈ ഭൗതിക ഘടകങ്ങളോടാണ് നിങ്ങൾക്ക് അവയേക്കാൾ താല്പര്യവും സ്നേഹവുമെങ്കിൽ, ഫതറബ്ബസു ഹത്തായത്തി അള്ളാഹു ബി അംദി, അള്ളാഹുവിൻ്റെ നടപടി വരുന്നത് നിങ്ങൾ പ്രതീക്ഷിച്ചു കൊള്ളുക എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല വലിയൊരു താക്കീതും ഒരു ദുസ്സൂചനയും നമുക്ക് നൽകുന്നുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മുടെ മനസ്സിൻ്റെ അകത്തളത്തിൽ നാം പ്രതീക്ഷിച്ചിരിക്കുന്ന മനുഷ്യരും മനുഷ്യേതരവുമായിട്ടുള്ള ഇത്തരത്തിലുള്ള ഭൗതിക വസ്തുക്കളാകട്ടെ വ്യക്തികളാകട്ടെ മറ്റേതൊരു ശക്തികളുമാകട്ടെ, അവകളെല്ലാം നാം പിഴുതെറിഞ്ഞുകൊണ്ട് ആ പ്രതിഷ്ഠകളെ തകർത്തെറിഞ്ഞുകൊണ്ട് അവിടെ അള്ളാഹുവിന് വേണ്ടിയുള്ള ഇരിപ്പിടത്തെ നാം പ്രതിഷ്ഠിക്കേണ്ടത്. ഒരു തിരുവചനത്തിൽ കാണാം, ഖൽബുൽ മുഅ്മിനി അർശുല്ലാഹ്, ഓരോ സത്യവിശ്വാസിയുടെയും മുഅ്മിനിൻ്റെയും ഹൃദയം അള്ളാഹുവിൻ്റെ സിംഹാസനമാകുന്നു. അവിടെ കുടിയിരുത്തേണ്ടത് ഏക ഇലാഹായ അള്ളാഹു എന്ന ശക്തിയെ മാത്രമാണ്. ആ രീതിയിൽ അള്ളാഹുവിനെ മാത്രം ആ മനസ്സിൻ്റെ അകത്തളത്തിൽ ഇടം നൽകിക്കൊണ്ട് മറ്റു ഭൗതിക വസ്തുക്കൾക്ക് അർഹിക്കുന്ന പരിഗണന നൽകിക്കൊണ്ട് സ്നേഹബന്ധങ്ങളിൽ മുൻഗണനകൾ പാലിച്ചുകൊണ്ട് ഖുർആൻ പഠിപ്പിച്ചു തന്ന ആ ഒരു ക്രമങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന യഥാർത്ഥ മുവഹ്ഹിദീങ്ങളിൽ ഏകദൈവ വിശ്വാസികളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.
وآخر دعوتي أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.